أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون صدق الله العلي العظيم സൂറത്തുൽ ബഖറയിലെ 115-ാമത്തെ ആയത്ത് മുതൽ 123-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഈ 15-ാമത്തെ സെഷനിൽ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഭാഗം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്ത് എത്തിയതിന് ശേഷം മദീനയിലുണ്ടായിരുന്ന അഹ്ലിൽ കിതാബിൽപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയ അളവോളം അവരെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് അള്ളാഹു നടത്തുന്ന സംഭാഷണങ്ങളുടെ സൂറത്തുൽ ബഖറയിലുള്ള അത്തരം സംഭാഷണങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ആ സംഭാഷണത്തിൻ്റെ ഒരു വിരാമമിടുന്ന രീതിയിലുള്ള ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഓതിയിട്ടുള്ള ഈ ആയാത്തുകൾ. ഇതിൽ പൊതുവായ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ബനു ഇസ്രായേലിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ആയത്തുകളൊന്ന് പരിശോധിക്കാം. വലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബ്. അള്ളാഹുവിനുള്ളതാണ് മഷ്രിഖും മഗ്രിബും. മഷ്രിഖ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗം കിഴക്ക് അള്ളാഹുവിൻ്റെതും പടിഞ്ഞാറ് വേറെ ആരുടേതും അല്ല. ഈ പ്രപഞ്ചം ഒന്നാകെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അവിടെ മനുഷ്യർ അധിവസിക്കുന്ന ഈ ഭൂമുഖത്തെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒക്കെ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭൂപ്രദേശങ്ങളും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തേക്ക് മാത്രമായിട്ടല്ല അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ സകല ഭാഗങ്ങളിലും നടപ്പിലാക്കപ്പെടാനുള്ളതും അവിടെ പിന്തുടരപ്പെടാനും ഉള്ളതാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഈ ജീവിത വ്യവസ്ഥ എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അള്ളാഹു പ്രത്യേകം പറയുന്നത് ഈ ഇസ്ലാം കടന്നു വന്ന ഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഭൂമുഖത്ത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ രാഷ്ട്രീയമായി ഭൂമിശാസ്ത്രപരമായ ഒരു ചേരിതിരിവ് രൂപപ്പെട്ടു വരുന്നുണ്ട്.
അപ്പൊ ആ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയ ആ ഘട്ടത്തില് മുസ്ലിമീങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ബൈത്തുൽ മഖ്ദീസിലേക്ക്, മസ്ജിദ് അൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നത്. ഒന്നാമത്തെ ഖിബ്ലയായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന അതാണ്. മഹാനായ പ്രവാചകൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് മസ്ജിദ് അൽ അഖ്സ കേന്ദ്രമായിക്കൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളും അത് ഖിബ്ലയായിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ബാല്യകാലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ കഅബ പുനർനിർമ്മിക്കുകയും അതിനെ ഖിബ്ലയായി നിശ്ചയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ അതിനെ തുടർന്ന് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലുണ്ടായിരുന്ന ആളുകൾ ഈ ഫലസ്തീനിലെ ദാറുസലാമില് മസ്ജിദ് അൽ അഖ്സ കേന്ദ്രമായിക്കൊണ്ടുള്ള അത് ഖിബ്ലയായിക്കൊണ്ടുള്ള രീതിയാണ് സ്വീകരിച്ചിരുന്നത്. ഈ ഒരു സംഗതി ഈ യഹൂദരുടെ ഒരു പാരമ്പര്യമായിട്ട് പിന്നീട് കുറേ കാലത്തേക്ക് മക്കയിലുണ്ടായിരുന്ന കഅബ കേന്ദ്രമായിക്കൊണ്ടുള്ള രീതി ഈ അവഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് ശ്രദ്ധയിലില്ലാതെ കുറേ കാലം കടന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യവുമായിട്ട് കടന്നു വരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വേദ പാരമ്പര്യം ഉണ്ടായിരുന്ന ആളുകൾ യഹൂദരും ക്രിസ്ത്യാനികളുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഖിബ്ല നിലനിന്നു വരുന്നത് ഈ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന റിസാലത്ത് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് അന്ന് തുടക്കത്തിൽ അവരുടെ ഖിബ്ലയായിട്ട് ബൈത്തുൽ മഖ്ദിസ് അംഗീകരിക്കപ്പെട്ടിരുന്നതും അത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്ന് മാറ്റം വരേണ്ടത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം തന്നെ ആവശ്യമായിരുന്നു. മറ്റൊന്ന്, യഹൂദരും ക്രിസ്ത്യാനികളും അവരുടെ വേദ പാരമ്പര്യവും പൈതൃകവും അംഗീകരിച്ചുകൊണ്ട് ആണ് ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിക്കുന്ന ആളുകളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായ പ്രാധാന്യമോ പരിഗണനയോ തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ പിന്നീട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കഅബ ഖിബ്ലയായിട്ട് അംഗീകരിക്കപ്പെടുകയും അതുപോലെ നമസ്കാരത്തിൽ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന രീതി നടപ്പിലാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് അള്ളാഹു നടത്തുന്ന ഒരു പ്രസ്താവനയാണ്, കിഴക്കായാലും പടിഞ്ഞാറായാലും അത് വേറെ ആരുടേതൊന്നുമല്ല, അത് അള്ളാഹുവിൻ്റെ തന്നെയാണ്. നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചാലും അതുപോലെ മസ്ജിദുൽ ഹറാം കഅബയുടെ പ്രദേശത്തേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചാലും അതും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, ഇതും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഈ പ്രപഞ്ച സാകല്യം ഒന്നാകെ തന്നെ അള്ളാഹുവിൻ്റെതാണ്, അത് മറ്റാരുടേതുമല്ല. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ അംഗീകരിക്കലും അനുസരിക്കലുമാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിനെ അനുസരിക്കൽ തന്നെയാണ്, അള്ളാഹുവിന് വഴിപ്പെടൽ തന്നെയാണ്. അപ്പൊ ഈ ആശയം, അതായത് കഅബയുടെ ഈ ഖിബ്ല മാറ്റത്തിന്റെ ഈ ആശയം വരുന്നതിന് മുമ്പായി നടത്തുന്ന ഒരു രംഗമൊരുക്കിക്കൊണ്ടുവരുന്ന വിധത്തിലുള്ള ഒരാശയമാണ് ഇവിടെ പറയുന്നത് എന്ന് കാണാൻ കഴിയും. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഫഅയ്നമാ തുവല്ലു, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞാലും ഫസമ്മ വജുഹുല്ലാ, അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട്. അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, ഫഅയ്നമാ തുവല്ലു, നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാലും കിഴക്കോട്ട് തിരിഞ്ഞാലും അതുപോലെ വേറെ ഏതെങ്കിലും ദിശയിലേക്ക് തിരിഞ്ഞാലും ഫഅയ്നമാ തുവല്ലു, എങ്ങോട്ട് വല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു എന്നാണ്, തുവല്ലു നിങ്ങൾ തിരിയുന്നു, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ ഐനമാ ഏത് ദിക്കിലേക്കാണ് നിങ്ങൾ തിരിയുന്നതെങ്കിലും ഫസമ്മ സമ്മ ഫസമ്മ, അപ്പോൾ അതാ അവിടെയുണ്ട്. ഫസമ്മ അപ്പോഴതാ അവിടെയുണ്ട്, എന്ത് വജുഹുല്ലാ, അള്ളാഹുവിന്റെ മുഖമുണ്ട്. അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖം അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതെന്നല്ല അർത്ഥം. എന്താണ്? അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ ചൈതന്യം, അള്ളാഹുവിന്റെ പ്രഭ നിങ്ങൾക്ക് ഈ പ്രപഞ്ച സാകല്യത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ട്.
അത് അള്ളാഹുവിന്റെ സാന്നിധ്യമില്ലാത്ത, അള്ളാഹുവിന്റെ ചൈതന്യമില്ലാത്ത, അള്ളാഹുവിന്റെ നൂറ് ഇല്ലാത്ത ഒരിടവും ഇല്ല. അള്ളാഹു നൂറു സമാവാത്തി വല്ലാറുള്ളെന്ന് സൂറത്ത് നൂറില് പറയുന്നത് കാണാൻ കഴിയും. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂറാണ്, പ്രകാശമാണ് അള്ളാഹു എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, അത് കിഴക്കായാലും പടിഞ്ഞാറായാലും എങ്ങോട്ട് തിരിഞ്ഞാലും, ഫസമ്മ വജുഹുല്ലാ, അള്ളാഹുവിന്റെ മുഖം അവിടെയുണ്ട്. ഇന്നല്ലാഹ വാസിയോ അലീം, നിശ്ചയമായിട്ടും അള്ളാഹു അതിവിശാലനാണ്, അതുപോലെ എല്ലാം അറിയുന്നവനുമാണ്. വസ്യ എന്ന് പറഞ്ഞാൽ വിശാലമായി അല്ലെങ്കിൽ വ്യാപ്തി നേടി എന്നൊക്കെയാണ് അർത്ഥം. വസ്യ വാസ്യ എന്ന് പറഞ്ഞാൽ വിശാലതയുള്ളത്. അള്ളാഹു വാസ്യാണ്, അള്ളാഹു എല്ലാ നിലക്കും ഉള്ള വിശാലതയുള്ളവനാണ്. ഇപ്പോ നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ തുടക്കത്തിൽ ആയത്തുൽ കുർസി നമ്മൾ ആ ഭാഗത്തിയിട്ടില്ലല്ലോ, ഇല്ല. ആയത്തുൽ കുർസിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വസ്യ കുർസിയുഹു സമാവാത്തി വൽ അർദ്, അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അത് ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്നു, ആകാശഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്നു അള്ളാഹുവിന്റെ അധികാരത്തിന്റെ ആ ഇരിപ്പിടം. അള്ളാഹുവിന്റെ സിംഹാസനം ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ള നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഓരോ പ്രതലവും അള്ളാഹുവിന്റെ അധികാരത്തിന്റെ അധികാരത്തിൽ ചൂഴ്ന്നു നിൽക്കുന്നതാണ് എന്ന് ആയത്തുൽ കുർസിയിൽ പ്രഖ്യാപിക്കുന്ന കാണാൻ കഴിയും. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ വാസിയോഴിൻ അലീം, നിശ്ചയമായിട്ടും അള്ളാഹു ഏറെ വിശാലനും അതുപോലെ തന്നെ എല്ലാം അറിയുന്നവനുമാണ്. അവന്റെ വാസിയാണ്, എല്ലാറ്റിലേക്കും ചൂഴ്ന്നു നിൽക്കുന്നു, എല്ലായിടത്തേക്കും വ്യാപിച്ചു നിൽക്കുന്നു എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത. അള്ള അറിയാതെ അള്ള ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി നമുക്ക് വല്ലതും ചെയ്യാൻ ആരും ആഗ്രഹിച്ചിട്ടോ ആലോചിച്ചിട്ടോ കാര്യമില്ല. കാരണം അള്ളാഹുവിന്റെ കണ്ണും കാതും എത്താത്ത, അള്ളാഹുവിന്റെ ചൈതന്യവും പ്രകാശവും എത്താത്ത ഒരിടവും ഇല്ല എന്നതാണ്. അവനെല്ലാം അറിയുന്നുണ്ട്. ഇത് രണ്ടും ബന്ധമുണ്ട്. അള്ളാഹു വാസിയാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു അലീമാണെന്നും കൂടി പറഞ്ഞു. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഇൽമ് എല്ലായിടത്തേക്കും എത്തുന്നു എന്നൊരു സൂചനയാണത്. അള്ളാഹു വാസിയാണെന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ സാന്നിധ്യം, ചൈതന്യം, പ്രകാശം എല്ലായിടത്തും എത്തുന്നു എന്ന പോലെ തന്നെ അള്ളാഹിന്റെ ഇൽമ്, അള്ളാഹ് അറിയുന്നു എന്നത് എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ പെടാത്ത, അള്ളാഹുവിന്റെ അറിവിൽ പെടാത്ത, അള്ളാഹിന്റെ ശ്രദ്ധയിൽ പെടാത്ത ഒരു സ്പോട്ടും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാരും കരുതേണ്ടതില്ല. വഖാലു, തുടർന്ന് പറയുന്നത് വഖാലു, അവർ പറഞ്ഞു, ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നല്ലോ എന്നാണ് അവർ പറഞ്ഞത്. ആരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ക്രിസ്ത്യാനികളാണ്. അതിന്റെ മുമ്പ് യഹൂദരിലൊരു വിഭാഗവും ഇതുപോലെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? വഖാലു ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വഖാലു, അവർ പറയുന്നു, ഇത്തഖദ, ഇത്തഖദ എന്ന് പറഞ്ഞാൽ അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു, ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു ഒരു പുത്രനെ, ഒരു മകനെ സ്വീകരിച്ചിട്ടുണ്ട്, പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണ് അള്ളാഹുവിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം? സുബ്ഹാന, സുബ്ഹാനഹു എന്താണ് അർത്ഥം? അവൻ അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ്, പരിശുദ്ധനാണ് അവൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അവസ്ഥക്ക് നിരക്കുന്നതല്ല ഒരു പുത്രൻ ഉണ്ടാവുക എന്നത്. പുത്രൻ ഉണ്ടാവുക എന്ന മോഹം, അത് ഉണ്ടാവാതിരിക്കുന്നതിലുള്ള നിരാശ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യന് വരുന്നു. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, മനുഷ്യന്റെ ഒരു ചാപല്യാണ്. ഒരാൾ വിവാഹം കഴിച്ചിട്ട് 5-10 വർഷം പിന്നിട്ടിട്ടും ഒരു കുട്ടി ഉണ്ടാവണമില്ലെങ്കിൽ അയാള് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് അവസാനം അങ്ങേയറ്റം നിരാശ ബാധിച്ചവനായി മാറും. ഏത് വിഷയത്തിലും എന്ത് സംസാരം തുടങ്ങിയാലും ആ നിരാശ നിഴലിക്കുന്നവനായിട്ട് അയാൾ സംസാരിക്കുള്ളൂ. ഇത് മനുഷ്യന്റെ ഒരു ചാപല്യാണെന്ന്, മക്കൾ വേണം എന്നുള്ളത്, മക്കൾ ഉണ്ടാവണം എന്നുള്ളത് മനുഷ്യന്റെ ഒരു ചാപല്യാണ്. ഇങ്ങനത്തെ ചാപല്യങ്ങളൊന്നുമുള്ള, ഒരു ദൗർബല്യങ്ങളൊന്നുമുള്ള ആളല്ല ആര്? അള്ളാഹു. അള്ളാഹു അതിനൊക്കെ അതീതനാണ്. അത്തരം മോഹങ്ങൾ കാത്തിരുന്ന് പൂവണിയേണ്ട മോഹങ്ങളുടെ ആളായി നടക്കുന്ന ഒരു മനുഷ്യ ചാപല്യമുള്ള ആളല്ല അള്ളാഹു. സുബ്ഹാനഹു, അത്തരം മോഹങ്ങൾ ഒന്നും ഉണ്ടാവുന്നതിനൊക്കെ ഉപരിയായിട്ട് പരിശുദ്ധിയുള്ളവനാണ് അള്ളാഹു. മനുഷ്യന്റെ ദൗർബല്യാണ്, ശക്തിയല്ല. ഒരു മകന് വേണം, ഒരു മകള് വേണം എന്നുള്ള മോഹം നമ്മളെ കീഴടക്കുക എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, അതൊരു ദൗർബല്യാണ്. അത് വേണം എന്നുള്ളത് ആ മോഹി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്.
പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഔന്നത്യത്തെ മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരു മകൻ ഉണ്ടാവുക ഒരു മകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒന്നുമല്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞവനാണ് ആര്? അള്ളാഹു. അള്ളാഹുവിന് വേണമെങ്കിൽ ആയിരക്കണക്കിന് മക്കൾ ഉണ്ടാവാൻ കഴിയും, ആയിരക്കണക്കിന് ആൺമക്കളും പെൺമക്കളും ഒക്കെ ഉണ്ടാവാൻ അള്ളാഹുവിന് സാധിക്കും. അതല്ല അള്ളാഹുവിന്റെ ഔന്നത്യം, അതിനൊക്കെ ഉപരിയാണ്, മുകളിലാണ്. സുബഹാനഹു, അവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്. ബല്ലഹു മാഫിസ് സമാവാത്തി വല്ലാർന്ന്, അങ്ങനെയല്ല, ലഹു അവനുള്ളതാണ്, അവൻ്റെതാണ്. മാഫിസ് സമാവാത്തി വല്ലാർന്ന്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും. പിന്നെ ഒരു മകന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായി എന്നുള്ള നിലക്കാണ് ആളുകൾ മനസ്സിലാക്കുക. മനുഷ്യർക്കുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണ്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ ആകാശവും ഭൂമിയും ഒക്കെ അവകാശപ്പെട്ടവനായ അള്ളാഹുവിന് ഒരു മകനുണ്ടായി എന്ന് പറയുന്നതിൽ ഒരു വാർത്തയില്ല, അതിലൊരു കൗതുകവുമില്ല. അത് അള്ളാഹുവിന്റെ പരിശുദ്ധിക്ക് ചേരുന്നതും അല്ല. കുല്ലുൻ ലഹു ഖാനിതൂൻ, ഇനി ഈ പ്രപഞ്ചം ആകാശവും ഭൂമിയും ഒക്കെ അവൻ അവകാശപ്പെട്ടതാണെന്ന് മാത്രമല്ല, അതിലുള്ളതൊക്കെയും അവന് കുനൂത്ത് ചെയ്യുന്നവരാണ്. അവന് കീഴ്വണങ്ങുന്ന, അവന് കീഴ്പ്പെടുന്ന, അവന് വിധേയത്വം കാണിക്കുന്നതല്ലാത്ത ഒരു തന്മാത്ര പോലും പ്രപഞ്ചത്തിലില്ല. ഏറ്റവും ധിക്കാരിയായ മനുഷ്യന്റെ സിരകൾ പോലും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ കൽപ്പന അനുസരിച്ചാണോ അത് അള്ളാന്റെ കൽപ്പന അനുസരിച്ചാണോ? ഒരാളുടെ പോലും ഒരു ചരിത്രത്തിൽ ഏറ്റവും ധിക്കാരിയായ മനുഷ്യന്റെ കൂട്ടത്തിൽ ഒരാളാണ് ഫിറാവിന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങുന്നത് ആരുടെ നിയമം അനുസരിച്ചാണ്? അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചോ ഫിറാവിന്റെ നിയമം അനുസരിച്ചോ? അള്ളാഹുവിന്റെ നിയമമാണ് അല്ലേ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ പ്രവർത്തിക്കുന്നതും അത് അതുപോലെയുള്ള സംഗതികൾ, ഇപ്പോൾ ശരീരത്തിൽ രക്തസഞ്ചാരം ഉണ്ടാവുന്നത്, ഞരമ്പുകളുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ശരീരത്തിൽ ഇപ്പോൾ മുടി പ്രായത്തിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നിറം മാറി വരുന്നത്, ശരീരത്തിന്റെ കാഴ്ച ഭംഗിയിൽ മാറ്റം ഉണ്ടാവുന്നു, അമൻ അന്നിറക്കി സോ ഫിൽ ഹൽക്ക്, ആയുസ് എല്ലാം നീട്ടിക്കൊടുക്കുന്ന ആളുകളുടെ ശരീരത്തിന്റെ ഘടനയും രൂപമൊക്കെ നാം മാറ്റുന്നു എന്നുള്ള സൂറത്ത് യാസീനിൽ പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ്. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. മനുഷ്യർക്ക് അള്ളാഹുവിനെ അനുസരിക്കാനും ധിക്കരിക്കാനും സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ചെറിയൊരു മേഖലയുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം ആകാശവും ഭൂമിയും അതിലുള്ള അതൊക്കെയും അള്ളാഹുവിനാണെന്ന് മാത്രമല്ല, കുല്ലുൻ ലഹു ഖാനിതൂൻ, അതിലുള്ള ഓരോന്നും അള്ളാഹുവിന് കീഴ്പ്പെടുന്നവയാണ്, അള്ളാഹുക്ക് വഴങ്ങുന്ന, അള്ളാഹുക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നവയാണ്. ഖനത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വണക്കം കാണിക്കുക, കീഴ്പ്പെടൽ ഉണ്ടാവുക, വിധേയത്വം കാണിക്കുക, ഇതൊക്കെയാണ്. അപ്പോ ഖാനിത്ത് എന്ന് പറഞ്ഞാൽ വിധേയത്വം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആള്. കുല്ലും ലഹു ഖാനിതൂൻ, ഈ ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിന് വിധേയപ്പെട്ട് കഴിയുന്നവയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹ്ക്ക് ഒരു മകൻ ഉണ്ടാവുക എന്നുള്ളതിൽ വല്ല കൗതുകമുണ്ടോ? മകൻ അള്ളാഹ്ക്ക് ആവശ്യമില്ല, അത് അള്ളാന്റെ ഒരു പ്രകൃതത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല. അതിൻ്റെയൊക്കെ എത്രയോ ഉപരിയാണ്, അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് അള്ളാഹുവിൻ്റെ ഔന്നത്യം എന്നാണ് അള്ളാഹുവിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യഹൂദരും ക്രിസ്ത്യാനികളും ഒക്കെ പല ഘട്ടങ്ങളിൽ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ, ഉസൈറിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ അവർ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന നിലയ്ക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ചതിയാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരുന്നത്? അള്ളാഹു ഉന്നതനായ പ്രപഞ്ച സൃഷ്ടാവായ അതുപോലെ മനുഷ്യരുടെ സൃഷ്ടാവായ റബ്ബ് മാത്രമാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ളത്. ആ സ്ഥാനത്തേക്ക് വേറെ ചിലരെ കയറ്റിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറച്ചിലുകളൊക്കെ അവർ നടത്തിയിരുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലർക്ക് അസാധാരണമായ പദവിയും സ്ഥാനവും ഉയർച്ചയും ഒക്കെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ദിവ്യത്വത്തിൽ പങ്കാളിത്തം നൽകുന്ന ഒരു പഴച്ച രീതി, അതാണ് അള്ളാഹുവിടെ വിമർശന വിധേയമാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചു എന്ന ഒരു സംഗതി ഒട്ടും സ്വീകാര്യമല്ലാത്തതും അള്ളാഹുവിന്റെ പ്രകൃതത്തിന് നിരക്കാത്തതുമാണ് എന്നത് ഇവിടെ ബോധ്യപ്പെടുത്തണം. എല്ലാവരും എണീറ്റ് നിന്നോളൂ, ഇന്ന് ഫ്രഷ് ആവാം. ബദിയുൽ സമാവാത്തി വല്ലാർന്നു, തുടർന്ന് അള്ളാഹുവിന്റെ ആ പദവിയുടെ ആ ഔന്നത്യത്തിന്റെ മറ്റൊരു വശം നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ബദിയുൽ സമാവാത്തി വല്ലാർന്നു, അവന് ബദിയാണ്. ബദിയുൽ സമാവാത്തി വല്ലാർന്നു എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയും ഇല്ലാത്ത അവസ്ഥയിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അവൻ.
ബദിയ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കൊരു മാതൃകയുണ്ട്, ഒരു ഫയൽ ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു ഫയൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും ആവശ്യമില്ല. ആ ഒരു മാതൃകയുള്ള പോലെ അതിന് വേണ്ട റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നുകൊണ്ട് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഈ ആകാശവും ഭൂമിയും അടങ്ങിയിരിക്കുന്ന ഈ പ്രപഞ്ചം, നൂറ്റാണ്ടുകൾ മനുഷ്യർ ഈ ഭൂമുഖത്ത് സഹസ്രാബ്ദങ്ങൾ തന്നെ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഇതിൽ മനുഷ്യനുള്ള കൗതുകം അവസാനിച്ചിട്ടില്ല. ശാസ്ത്രവും മനുഷ്യന്റെ അന്വേഷണപരതയും ഒക്കെ വളരെ ആഴത്തിൽ അതിനെ വളരെ മെറ്റിക്യുലസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൗതുകങ്ങൾ ഇനിയും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ അനാവരണം ചെയ്ത് കിട്ടാനുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് കാര്യങ്ങൾ ഓരോ വർഷവും നമ്മൾ പുതുതായിട്ട് അള്ളാഹുവിൻ്റെ നിഗൂഢമായ ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ രഹസ്യങ്ങളെ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ സംഗതികളാണ് ശാസ്ത്രവും വിജ്ഞാന ശാഖകളും ഒക്കെയും തന്നെയും. എന്നിട്ട് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് ബദിയുൽ സമാവാത്തി വല്ലാർന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒറിജിനേറ്ററാണ് അള്ളാഹു. ഒറിജിനേറ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു മാതൃകയും ഇല്ലാത്ത വിധത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഗതിയെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ആൾ, ആ ശക്തി. അത് ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മഹത്വവും പെരുമയും നമുക്ക് ബോധ്യപ്പെടുക. ഇന്ന് നമുക്ക് അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത അത്രയും വിശാലതയുള്ള ഒരു സംവിധാനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എത്രയാണ് അതിൻ്റെ വ്യാപ്തി എന്നുള്ളത്, അതിൻ്റെ അകലം എത്രയാണെന്നുള്ളതൊന്നും നമുക്ക് ഏകദേശം നമ്മൾ അനുമാനിക്കുക എന്നല്ലാതെ ഇപ്പോഴും നമുക്കറിയില്ല. ഈ ഗാലക്സിയിലും അതുപോലെയുള്ള ഗാലക്സികളിലൊക്കെ ആയിട്ട് എത്ര ഗോളങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇനിയും നമുക്ക് പൂർണ്ണമായിട്ട് തിട്ടപ്പെടുത്താനൊന്നും സാധിച്ചിട്ടില്ല. അപ്പം അത്രയും അത്ഭുതകരമായ, കൗതുകകരമായ ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒറിജിനേറ്റർ, മുൻ മാതൃകയില്ലാത്ത വിധത്തിൽ അവയെ സംവിധാനിച്ചവനാണ് അള്ളാഹു. അതിൻ്റെ ബദിയാണ് അള്ളാഹു. ബദിയ എന്നുള്ളത് ഖാലിഖ് എന്ന അർത്ഥത്തിൽ നമുക്ക് പരിമിതമായ അർത്ഥത്തിൽ മനസ്സിലാക്കാം സൃഷ്ടാവ് എന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിൻ്റെ സൂചനയുണ്ട്. അതെന്താണ്? സൃഷ്ടാവ് എന്നുള്ളതിൽ മാതൃക ഉണ്ടോ ഇല്ലേ എന്നുള്ള സൂചനയൊന്നുമില്ല. പക്ഷെ ബദിയ എന്ന് പറയുമ്പോൾ മാതൃക ഇല്ലാതെ, ഒരു മോഡൽ ഇല്ലാതെ അത് സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ സൂചന. വൈദാ ഖലാ അംറൻ, ഇനി അവന്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകത എന്താണ്? അവൻ നടത്തുന്ന സൃഷ്ടികർമ്മത്തിന്റെ ഒരു പ്രത്യേകത, വൈദാ ഖലാ അംറൻ, ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ. ഖലാ എന്നുള്ള വാക്ക് കേട്ടില്ലേ? ഖലാ എന്ന് പറഞ്ഞാൽ വിധി, തീരുമാനം അല്ലെ. അത് നടത്തുന്ന ആൾക്ക് എന്താ പറയാ? ഖാലി, ഖാലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വൈദാ ഖലാ അംറൻ, അംറ എന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു കാര്യം അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഒറ്റ കാര്യമേ വേണ്ടതുള്ളൂ, ഖുൻ എന്ന് അതിനോട് പറയുകയേ വേണ്ടതുള്ളൂ, ഫയഖൂൻ. അപ്പൊ അതുണ്ടായിട്ടുണ്ടാവും. അത്രയും ലളിതമായ രീതിയിൽ, അത്രയും എളുപ്പമായ രീതിയിലാണ് അള്ളാഹു അവന്റെ സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫൈന്നമായ യഖൂലു, അതിന് ഇത്രയും പറയുക മാത്രമേ വേണ്ടതുള്ളൂ. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറയുക മാത്രമേ വേണ്ടതുള്ളൂ. എന്താ പറയേണ്ടത്? ലഹു, അതിനോട്, ആ ആശയത്തോട് അല്ലെങ്കിൽ ആ സംവിധാനത്തോട് പറയേണ്ടതേ ഉള്ളൂ, ഖുൻ, നീ ഉണ്ടാവുക എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഫയഖൂനു, അപ്പം അത് ഉണ്ടാകുന്നു. ഇതാണ് അള്ളാഹിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത. അപ്പൊ ഒരു പാറക്കെട്ട് ഉണ്ടാവണമെങ്കിൽ അള്ളാഹു എന്തേ വേണ്ടുള്ളൂ? ഖുൻ എന്ന് പറയേ വേണ്ടതുള്ളൂ. അപ്പം അത് പാറക്കെട്ട് ഉണ്ടായി മാറും, ഉണ്ടായിരിക്കും. അതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ, അതാണ് അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ, അള്ളാഹുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന കാര്യം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഖാലല്ലദീന ലാ യഅലമൂൻ, അപ്പോ ഈ വിവരമില്ലാത്ത ആളുകൾ, ഇൽമില്ലാത്ത ആളുകൾ പറയുന്നു, ലൗല യുകല്ലിമുൻ അല്ലാഹ്, അള്ളാഹു എന്തുകൊണ്ട് നമ്മളോട് നേരിട്ട് വന്ന് സംസാരിക്കുന്നില്ല? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും ഒക്കെ ഉള്ള ജനങ്ങളോട് ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേദപാരമ്പര്യമില്ലാത്തവരും ജാഹിലിയ സംവിധാനങ്ങളുടെ രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ, സമൂഹങ്ങൾ ചോദിക്കുമായിരുന്നു, ലൗല യുകല്ലിമുൻ അല്ലാഹ്, അല്ലാഹ് എന്തേ നമ്മളോട് വന്നൊന്ന് സംസാരിക്കാത്തത്? അങ്ങനെ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളോടൊന്ന് പറഞ്ഞോട്ടെ, ഇതായി വന്നിരിക്കുന്ന ആള് നിങ്ങൾക്ക്, ഞാൻ നിങ്ങളിലേക്ക് ഞാൻ അയച്ച പ്രവാചകനാണ്, അവനെ നിങ്ങൾ പിൻപറ്റണം എന്ന് ഒരിക്കലെങ്കിലും വന്നിട്ട് നമ്മളടുത്തൊന്ന് വന്ന് അള്ളാഹ് പറഞ്ഞു പോയിക്കൂടെ എന്നാണ് അവിടെ ആളുകൾ ചോദിച്ചിരുന്നത്. ലൗല യുകല്ലിമുൻ അല്ലാഹു, അല്ലാഹു എന്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നില്ല? ഔ തഅ്തീനാ ആയ, അല്ലെങ്കിൽ
നമുക്ക് ഒരു തെളിവ്, ഒരു ആയത്ത് അങ്ങോട്ട് അവതരിപ്പിച്ചു തരുന്നില്ല. ഒരടയാളം കൊണ്ടുതാ ഇതാണ് ഞാൻ ഈ വന്നിരിക്കുന്ന ആള് അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനുള്ള നിങ്ങൾക്കുള്ള തെളിവാണ് എന്ന നിലക്കൊരു വലിയ ആയത്ത് കാണിച്ചു തരുന്നില്ല എന്നതായിരുന്നു ആളുകൾ. ആരാണ് ചോദിച്ചിരുന്നത് അങ്ങനെ? ഖാലല്ലദീനലായാലമൂൻ. അല്ലദീനലായാലമൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അറിവില്ലാത്തവർ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ സമൂഹത്തിൽപ്പെട്ട ആളുകൾ. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അപ്പോ ഈ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നു, ലൗലാ യുകല്ലിമുന അല്ലാഹു എന്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ നമുക്കൊരു ആയത്ത് വരുന്നില്ല. ഇതാണ് അവരുടെ ചോദ്യം. അപ്പോ അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം. ഈ ചോദ്യത്തിൽ ഒരു പുതുമയില്ല. ഇതുപോലെ കദാലിക, ഇതുപ്രകാരം ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരും ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. പണ്ടും ഒരുപാട് പ്രവാചകന്മാർ നേരിടേണ്ടി വന്നിട്ടുള്ള ചോദ്യമാണിത്. എന്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളോട് സംസാരിക്കുന്നില്ല? ഞങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അടയാളം ഞങ്ങൾക്ക് തരുന്നില്ല എന്നൊക്കെ മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. മിസ്ല ഖൗലിഹിം, ഇവരുടെ സംസാരത്തിന് സമാനമായ സംസാരം. മിസ്ല ഖൗലിഹിം, ഇവരുടെ സംസാരത്തിനെ പോലെയുള്ള സംസാരം നേരത്തെ ഉള്ളവരും നടത്തിയിട്ടുണ്ടായിരുന്നു. തശാബഹത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഭയങ്കര സാമ്യതയുണ്ട്. ആരുടെ ഹൃദയങ്ങൾ? ഈ ജാഹിലിയ കാലത്ത് അള്ളാഹുവിന്റെ ദൂതനെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിന്ന ആളുകൾ നടത്തിയിരുന്ന വർത്തമാനവും മുമ്പ് വന്ന പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന അത് സ്വീകരിക്കാതിരുന്ന ആളുകളുടെ സംസാരവും തമ്മിൽ വലിയ സാമ്യതയുണ്ട്. തശാബഹത് ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയങ്ങൾ വല്ലാതെ സാമ്യപ്പെട്ട് കിടക്കുന്നു. ഖദ് ബയ്യന്നല്ല ആയാത്തിൽ ഖൗമി യൂഖിനൂൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു ഖദ് ബയ്യന്ന, നാം വ്യക്തമാക്കിയിട്ടുണ്ട്, ആവശ്യമുള്ള വിധത്തിൽ നാം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല ആയാത്ത്, എന്തിനെ? നമ്മുടെ ആയാത്തുകൾ. ആയത്ത് ഇറക്കാതിരുന്നിട്ടില്ല. ഈ പ്രപഞ്ചം നിറയെ അള്ളാഹുവിന്റെ സൂചനകളാണ്. അള്ളാഹ് എന്നൊരു അസ്തിത്വം അനിവാര്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാത്തതായിട്ട് ഒരു മണൽത്തരി പോലും ഈ പ്രപഞ്ചത്തിലില്ല. ഖദ് ബയ്യന്നല്ല ആയാത്ത്, വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ലി ഖൗമി യൂഖിനൂൻ, ആർക്കാണിത് വിവരിച്ചു കൊടുത്തിട്ടുള്ളത്? ലി ഖൗമി യൂഖിനൂൻ, വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ഒരു സമൂഹത്തിന്. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായി വിശ്വസിക്കുക എന്നാണ് ഈ വാക്ക് വരുന്നത്. യൂഖിനൂൻ എന്നുള്ളത് ദൃഢമായ വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ഒരു സമൂഹത്തിന് നാം ആയാത്തുകളൊക്കെ വളരെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഖദ് ബയ്യന്നല്ല ആയാത്ത് ലിഖൗമി യൂഖിനൂൻ, ഇത് ആർക്കാ ഫലം ചെയ്യാതിരിക്കുക? ഇതൊരു മനസ്ഥിതിയാണ്. തശാബഹത് ഖുലൂബുഹും എന്നുള്ള പറഞ്ഞല്ലോ, അവരുടെ ഹൃദയങ്ങൾ ഭയങ്കര സാമ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരീ ചോദിക്കുന്നത് എന്തുകൊണ്ട് അല്ലാഹ് നമ്മളോട് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ഒരു ആയത്തുണ്ട് ഇറക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നത് അല്ലാഹ് വന്ന് സംസാരിച്ചാൽ ഞങ്ങളാണ്ട് വിശ്വസിച്ചാളെന്നുള്ള കണക്കാണോ? അല്ലെങ്കിൽ ആയത്തുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇറങ്ങേ വേണ്ടതുള്ളൂ, അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒക്കെ വിശ്വാസമുള്ളവരായി മാറും എന്ന കണക്കാണോ? അല്ല, അവർ ലെയിം എക്സ്ക്യൂസ് ആയിട്ട് പറയണം. അവർക്ക് വിശ്വാസത്തിനുള്ള സന്നദ്ധതയില്ല. അവര് ആ ഒരു മാറ്റത്തിന് ഒരുങ്ങിയ ആളുകളല്ല. അവർക്ക് അതിന് താല്പര്യമില്ല. അതിന് പകരം അത് ചെയ്യാൻ മടിച്ചുകൊണ്ട് അവര് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് പഴയകാലത്തും എല്ലാ പ്രവാചകന്മാർക്കും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഇപ്പോഴിതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമൂഹത്തിലെ ആളുകളും ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തശാബഹത് ഖുലൂബുഹും, ഈ രണ്ടു കൂട്ടരുടെയും ഹൃദയങ്ങൾ വല്ലാത്ത സാമ്യതയുള്ളതായി മാറിയിരിക്കുന്നു. എന്നാൽ വസ്തുത എന്താണ്? ഖദ് ബയ്യന്ന, നാം വേണ്ട വിധം വിശദമാക്കിയിട്ടുണ്ട്. അല്ല ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ആയാത്തുകൾ വേണ്ട വിധം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലി ഖൗമി യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുവാൻ ഒരുക്കമുള്ള ആളുകൾക്ക് വേണ്ടി, ദൃഢമായ ബോധ്യത്തോടുകൂടി അള്ളാഹുവിനെ ഉൾക്കൊള്ളുവാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് വേണ്ടി അവന്റെ ആയാത്തുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇന്ന അർസൽനാക ബിൽ ഹഖ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടാണ് അള്ളാഹുവോട് സംസാരിക്കുന്നത്. നിശ്ചയമായിട്ടും ഇന്ന അർസൽനാക, നിശ്ചയമായിട്ടും ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു. ബിൽ ഹഖ്, എന്തുമായിട്ട്? ആ സത്യവുമായിട്ടാണ് അയച്ചിരിക്കുന്നത്. ബഷീറം വ നദീറ,
രണ്ട് കാര്യങ്ങളാണ് നീ ചെയ്യാനുള്ളത്. എന്താണത്? ഒന്ന് ബഷീറാവുക, സന്തോഷവാർത്ത നൽകുന്നവനാവുക. വ നദീറ, മറ്റൊന്ന് മുന്നറിയിപ്പുകാരനാവുക. അപ്പോൾ സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുന്നവനും നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനും, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നവനും അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് കഠിനമായ പരിണതിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനും ആയിക്കൊണ്ടാണ്. ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത, ഇന്ദാർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. അപ്പോൾ ബഷീറം വ നദീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് തസ്തികകളാണത്. ഒന്ന് ബഷീറാണ് നബി, മറ്റൊന്ന് നദീറാണ്. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം, വലാ തുസ്അലു, നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. അൻ അസ്ഹാബിൽ ജഹീം, നരകത്തിലേക്ക് ഒരുങ്ങി നിൽക്കുന്നവരുടെ കാര്യത്തിൽ. അസ്ഹാബുൽ ജഹീം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതെന്താ? അവര് ഹൃദയങ്ങളൊക്കെ ഒട്ടിയടച്ച് വെറും ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ട് അതില്ല, എന്തുകൊണ്ട് ഇതില്ല എന്നൊക്കെ ഉള്ള വല്ല കാര്യം ഉണ്ടായിട്ട് ചോദിക്കുകയാണോ? ഒന്നുമല്ല. അല്ല, എന്തുകൊണ്ടും കൊണ്ട് നേരിട്ട് വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ആയത്ത് കാണിക്കുന്നില്ല, ഈ വിധത്തിലുള്ള ആയത്തുകൾ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു മനസ്ഥിതി. അവര് ജഹന്നമത്തിന്, ജഹന്നമിന്റെ, ജഹീമിന്റെ ആളുകളായി മാറാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ്. വലാ തുസ്അലു, അതുകൊണ്ട് അൻ അസ്ഹാബിൽ ജഹീം, നരകാഗ്നിയുടെ ആളുകളുടെ കാര്യത്തിൽ അവരെന്തുകൊണ്ട് നരകത്തിൽ പോകേണ്ടി വന്നു എന്നതിൻ്റെ പേരിൽ നിന്നെ വിചാരണ ചെയ്യില്ല. വലാ തുസ്അലു, നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നിന്റെ ഉദ്ദേശം, നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള പണി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് നിന്നെ ഏൽപ്പിച്ച രണ്ട് പണിയാണ്. ഒന്ന് ബഷീറാവുക, മറ്റൊന്ന് നദീറാവുക. ഇതേ ചെയ്യേണ്ടുള്ളൂ. അവരുടെ അടുക്കൽ പോയിട്ട് കാര്യം പറയാം, എന്നിട്ട് ആ ചെവിക്കൊള്ളാൻ സന്നദ്ധമാകുന്നവരോട് പറയുക, നിങ്ങൾക്കിതാ അള്ളാഹുവിൻ്റെ ആനന്ദത്തിൻ്റെ സ്വർഗീയ ആരാമങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട്, നിങ്ങൾ അതിനുവേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്ന് പറയാം. മറ്റൊന്ന്, അത് കേൾക്കാൻ സന്നദ്ധമാവാതെ അതിനോട് പ്രതികൂലമായിട്ട് പ്രതികരിക്കുന്ന ആളുകളോട് ഇതാ നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന നരകം, അത് വിളിപ്പാട് അകലെയാണ്, നിങ്ങൾ എപ്പോൾ അതിലേക്ക് എത്തുമെന്നത് ഒരു സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നുള്ളൂ. ഇതാണ് നബിയെ ഏൽപ്പിച്ചിട്ടുള്ള പണി. അതുകൊണ്ട് ആരെങ്കിലും നരകത്തിലേക്ക് പതിക്കേണ്ടി പതിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പ്രവാചകരെ താങ്കൾ വിചാരണ ചെയ്യപ്പെടുന്നതല്ല. വലാ തുസ്അലു, താങ്കൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. അൻ അസ്ഹാബിൽ ജഹീം, നരകത്തിൽ പോകേണ്ടി വന്ന ആളുകളുടെ കാര്യത്തിൽ. അപ്പോ വലൻ തർലാൻകൽ യഹൂദു വലൻ നസ്വാറ, തുടർന്ന് അള്ളാഹു പറയുന്നത് വലൻ തർലാൻകൽ യഹൂദു വലൻ നസ്വാറ, യഹൂദരും ക്രിസ്ത്യാനികളാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന് മദീനയിൽ അഭിസംബോധന ചെയ്യേണ്ടി വന്നിരുന്ന രണ്ടു വിഭാഗം ആളുകൾ, ഇവരുടെ കാര്യത്തിൽ അള്ളാഹു ഒരു പോളിസി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക, വലൻ തർലാൻക, നിന്റെ കാര്യത്തിൽ തൃപ്തി ഉണ്ടാവുകയേയില്ല, ഒരിക്കലും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. അൽ യഹൂദു വലൻ നസ്വാറ, യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും നിന്റെ കാര്യത്തിൽ തൃപ്തി ഉണ്ടാവുകയേയില്ല, യഹൂദരും ക്രിസ്ത്യാനികളും നിന്നെ തൃപ്തിപ്പെടുകയില്ല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹും, നീ അവരുടെ മില്ലത്ത്, നീ അവരുടെ ജീവിത രീതി പിൻപറ്റാൻ ഒരുങ്ങുന്നതുവരെ. നീ കൊണ്ടുവന്നിരിക്കുന്ന ഈ ദൈവിക സന്ദേശം പഠിപ്പിക്കുകയും അതിൻ്റെ മാതൃകയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവരാരും നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല മുഹമ്മദെ. അത് മനസ്സിലാക്കി വെച്ചേക്ക്. ഇതാണ് തുടക്കത്തിലെ പറയുന്നത്. എന്താണ് വലൻ തർലാൻക, നിന്നെ ഒരു കാരണവശാലും ഇഷ്ടപ്പെടുകയില്ല, തൃപ്തിപ്പെടുകയില്ല. അൽ യഹൂദു വലൻ നസ്വാറ, യഹൂദരും അതുപോലെ നസ്വാറാക്കളും ക്രിസ്ത്യാനികളും. ഏതുവരെ? ഹത്താ തത്തബിഅമില്ലതഹും, നീ അവരെ പോലെ ആകാൻ സന്നദ്ധാകുന്നതുവരെ. അവരെന്തൊക്കെയാണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് വിധത്തിലുള്ള സുന്നത്തനുസരിച്ച് ഏത് മില്ലത്തനുസരിച്ചൊക്കെയാണോ ജീവിക്കുന്നത്, ആ രീതിയിലേക്കൊക്കെ നീ അങ്ങോട്ട് മാറാൻ സന്നദ്ധാവുകയാണെങ്കിൽ അവർ നിന്നെ തൃപ്തിപ്പെട്ടു എന്ന് വരും. പക്ഷെ അത് ചെയ്യുന്നതുവരെ യഹൂദരും ക്രിസ്ത്യാനികളൊന്നും നിന്നെ അംഗീകരിക്കൂല, നിന്നെ തൃപ്തിപ്പെടൂല. പെടു ഖുൽ, പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അതുകൊണ്ട് നിനക്ക് അവരോടൊന്ന് പറഞ്ഞു പിരിയേ വേണ്ടത് ഇനി. കാരണം എന്താ? അവരെ മില്ലത്തേതായാലും നീ പിൻപറ്റാൻ പോകുന്നില്ല. നീ ഒരു വളരെ വ്യതിരക്തമായ അന്ത്യനാള് വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിനും വേണ്ടിയുള്ള മില്ലത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ മില്ലത്ത് വേണ്ടെന്ന് വെച്ചിട്ട് യഹൂദരും ക്രിസ്ത്യാനികളും പിൻപറ്റുന്ന മില്ലത്തിന്റെ ആളുകളായിട്ട് നീ മാറൂല. അതുകൊണ്ട് അവരോട് എന്താ പറയേണ്ടത്? പറയുക,
ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ളാഹു നൽകുന്ന സന്മാർഗം ഉണ്ടല്ലോ, മാർഗദർശനം, അള്ളാഹുവിന്റെ മാർഗദർശനം, അള്ളാഹുവിന്റെ ഹുദ, അതാണ് യഥാർത്ഥത്തിലുള്ള ഹുദ. യഹൂദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ക്രിസ്ത്യാനികൾ കൊണ്ടുനടക്കുന്നതും അല്ല യഥാർത്ഥത്തിലുള്ള ഹുദ. അല്ലാഹ് കൊടുത്തയച്ചിരിക്കുന്ന ഹിദായത്ത്, അതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം, യഥാർത്ഥത്തിലുള്ള ഹുദ. വല ഇനി തബഅത അഹ്വാഅഹും, ഇനി എങ്ങാനും നീ അവരുടെ ഇച്ഛകളെയാണ് പിൻപറ്റുന്നതെന്ന് വെക്കുക. നബിക്ക് നിരാശ തോന്നി, മദീനയിൽ മക്കയിലൊക്കെ ഉള്ള ആളുകൾ പിൻപറ്റാതെ നബിയോടൊപ്പം കൂടാതിരുന്നതിൻ്റെ പേരിൽ നിരാശ തോന്നി. ഇനിയിപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ അവർ ചെയ്യുന്നത് പോലാണ്ട് ചെയ്യാം എന്നങ്ങ് വെച്ചാൽ എന്താണ്ടാവുക? വല ഇനി ഇത്തബാഴത്ത, ഇനി നീ പിൻപറ്റിയാൽ അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, അവരെ മനസ്സിലിരിപ്പിനെ നീ അനുസരിക്കുകയും പിൻപറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, നിനക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ ഹുദ എന്ന് പറഞ്ഞു. ആ അറിവ് നിനക്ക് വന്നു കിട്ടിയതിന് ശേഷവും നീ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അവരുടെ ഇച്ഛകളെയാണ് പിൻപറ്റുന്നതെങ്കിൽ, മാലക്ക മിനല്ലാഹിയും വലിയും വല നസീർ, അങ്ങനായാൽ നിനക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, മാലക്ക മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് മിം വലിയ, ഒരു രക്ഷകനുമില്ല, വല നസീർ, ഒരു സഹായിയും ഉണ്ടാവുന്നതല്ല. അള്ളാഹിന്റെ റസൂലിന് തന്നെ ഒരു രക്ഷയില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ യഹൂദരും ക്രിസ്ത്യാനികളും പറയുന്ന മില്ലത്താണ് നബി പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അള്ളാഹ് കൊടുത്ത ഹിദായത്താണ് ഏറ്റവും വലിയ ഹിദായത്ത്, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് വന്നതാണ് ഏറ്റവും വലിയ ഇൽമ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കിട്ടിയതിന് ശേഷവും യഹൂദരെയും ക്രിസ്ത്യാനികളെയും തൃപ്തിപ്പെടുത്തിയിട്ട് അവരെ പാട്ടിൽ കൂട്ടാൻ വേണ്ടി നബി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിണിതി എന്തായിരിക്കും? അള്ളാഹിന്റെ അടുക്കൽ നിനക്കൊരു വലിയും ഉണ്ടാവില്ല, നിനക്കൊരു നസീറും ഉണ്ടാവില്ല, നിനക്കൊരു രക്ഷകനായിട്ട് ആരും അള്ളാഹിന്റെ അടുക്കൽ നിന്നുണ്ടാവില്ല, നിനക്കൊരു സഹായം തരുന്നവനായിട്ടും ആരും ഉണ്ടാവില്ല. അതേ ഉണ്ടാവുള്ളൂ, നിനക്ക് കൂടി ആ നല്ല അവസരം നഷ്ടപ്പെട്ടു പോകും, അത്രേ ഉണ്ടാവുള്ളൂ, വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് അള്ളാഹ് അവിടെ നബിയെ ശക്തമായ ഭാഷയിൽ ബോധ്യപ്പെടുത്തുന്നത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, ഇനി പറയുന്നത് അല്ലദീന ആതൈനാഹുമുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആൾ, കിതാബ് നൽകപ്പെട്ടിട്ടുള്ളവർ, യത്ലൂനഹു ഹഖ തിലാവതി, അവര് അത് ഓതേണ്ട വിധം ഓതുന്നുണ്ട്. അള്ളാഹുവിന്റെ കിതാബ്, ഇവിടെ ഏതാണ് കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ. ഖുർആൻ ആർക്കാണോ അല്ലാഹ് നൽകിയിട്ടുള്ളത്, ആർക്കാണോ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു അഖിലുകാരുണ്ട്. അത് പിൻപറ്റിയ, അത് നെഞ്ചേറ്റിയ, അത് ശിരസിൽ വഹിച്ച ഒരു സമൂഹമുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താ? യഹൂദരും ക്രിസ്ത്യാനികളൊക്കെ നിനക്ക് വഴിപ്പെടാതെ അങ്ങ് പോയിക്കൊള്ളും, അത് പോകുന്നത് നീ അതിൽ നീ ആവശ്യത്തിൽ കൂടുതലൊന്നും വിലപിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം എന്താ? അല്ലദീനാത്തൈനാഹുമുൽ കിതാബ്, നാം ഒരു കൂട്ടർക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, ആ കൂട്ടർ യത്ലൂനഹു ഹഖ തിലാവതി, അത് ഓതേണ്ട, പാരായണം ചെയ്യുകയും പിന്തുടരുകയും ചെയ്യേണ്ട വിധത്തിൽ അതിനെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അതാണ് സത്യവിശ്വാസികൾ. സത്യവിശ്വാസികളായ ഒരു സമൂഹം ആ വിശുദ്ധ ഖുർആനെ നെഞ്ചേറ്റി ശിരസാ വഹിച്ച് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിലക്ക് നീ നിരാശപ്പെടേണ്ടതോ വിഷമിക്കേണ്ടതോ ഒന്നുമില്ല. കാരണം ഈ കിതാബിന് അനന്തരാവകാശികളായിട്ട് അതിനെ ഏറ്റുവാങ്ങാൻ ഒരു സമൂഹം സന്നദ്ധമായിട്ടുണ്ട്. അപ്പൊ അല്ലദീന ആതൈനാഹുമുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ, യത്ലൂനഹു ഹഖ തിലാവതി, അതിനെ പിന്തുടരേണ്ട വിധം പിന്തുടരുന്നവരാണ്. തല എന്ന് പറഞ്ഞാൽ വെറുതെ വായിക്കുക മാത്രമല്ല, തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആനിലുള്ളത് അതിൻ്റെ വിധത്തിൽ പിന്തുടരുക കൂടി ചെയ്യുമ്പോഴാണ് അതിന് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. വെറുതെ വായിക്കുന്നത് മാത്രമല്ല, അത് ജീവിതത്തിലും നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എന്താണ് പകർത്തിയെടുത്തുകൊണ്ത് മുന്നോട്ട് പോകുന്നതിനാണ് തിലാവത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അല്ലദീനാത്തൈനാഹുമുൽ കിതാബ, അള്ളാഹു ഗ്രന്ഥം നൽകിയിട്ടുള്ള ഈ സമൂഹം, യത്ലൂനഹു, അവര് അതിനെ പിന്തുടരുന്നു, അതിനെ പാരായണം ചെയ്യുന്നു, ഹഖ തിലാവത്തി, അത് പാരായണം ചെയ്യുകയും പിന്തുടരുകയും ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ രീതിയിൽ അതിനെ അവർ ചെയ്യുന്നുണ്ട്. ഉലാഇക, ആ വിഭാഗം ആളുകൾ, യുഅ്മിനൂന ബിഹി, അതിൽ ദൃഢമായി ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്, അവർക്കതിൽ പൂർണ്ണമായ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്, അവർ അള്ളാഹുവിൻ്റെ കലാമാണ്,
എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഗ്രന്ഥത്തെ സ്വീകരിച്ചിരിക്കുന്നത്. വമൈ യക്ഫുർ ബിഹി, ഇനി അതിനെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന ആളുകൾ, അതിനെ കുഫറാക്കിയവർ, ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവർക്ക്, അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ, അവർക്ക് പോയി അത്രേ ഉള്ളൂ. ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് ഖസാറായ ആളുകൾ, അവർക്ക് നഷ്ടമായി എന്നതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ കിതാബ് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിനെ ശിരസാ വഹിക്കാനും നെഞ്ചേൽക്കാനും അതിനെ എല്ലാ നിലക്കും ഏറ്റുവാങ്ങാനും ഒക്കെ സന്നദ്ധമായി വന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്കതിൽ ശരിയായ വിശ്വാസമുണ്ട്. അവരത് പാരായണം ചെയ്യേണ്ട വിധത്തിലും പിന്തുടരേണ്ട വിധത്തിലും അതിനെ പാരായണം ചെയ്യുകയും പിന്തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് വേണ്ടെന്ന് വെച്ചായിരുന്നു നിഷേധിച്ച ആളുകൾ, അവർക്കത് നഷ്ടമായി. ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടകാരികൾ. എന്നിട്ട് ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം കൂടി ആണ് തുടർന്നുള്ള രണ്ടായത്തുകളിലുള്ളത്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ, ഇസ്രായേൽ സമൂഹമേ, ഉദ്കുറു ഞഅമത്തിയ, നിങ്ങൾ എന്റെ ഞഅമത്തിനെ, എന്റെ അനുഗ്രഹത്തെ ഓർക്കുക. അല്ലത്തീ അനഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള എന്റെ ഞഅമത്ത് ഒരുപാടുണ്ട്. എണ്ണി പറയുകയാണെങ്കിൽ ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്നും രണ്ടും നൂറും ഇരുന്നൂറും ഒന്നുമല്ല, ഒരുപാടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെയും നിങ്ങളൊന്ന് ഓർക്കുക. ആലമീൻ, ഇബ്രാഹിമി പൈതൃകത്തിന്റെ അനന്തരാവകാശികൾ എന്ന നിലക്ക് ഭൂമിയിൽ ബാക്കിയുള്ള ലോകരെക്കാൾ ഉയർന്നൊരു പദവിയിൽ നാം നിങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു. വന്നി ഫദ്ദൽതുക്കും, നിങ്ങളെ നാം ഉയർത്തി വെച്ചിരുന്നു, വലിയൊരു ഫളീലത്ത്, വലിയൊരു സ്ഥാനം നൽകി നിങ്ങളെ ആദരിച്ചിരുന്നു. ആരെക്കാൾ? അലിൽ ആലമീൻ, ലോകത്തുള്ള ഇതര സമൂഹങ്ങളെക്കാൾ, ലോകത്ത് നയിക്കേണ്ട ആളുകൾ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പൈതൃകത്തിൽ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം മുഖേന ഉള്ള ആ പരമ്പരയിൽ വലിയ ആധിപത്യവും ശക്തിയും പ്രതാപവും ഒക്കെ നൽകിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച് ആദരിച്ച ഒരു സമൂഹമായിരുന്നു ആര്? ഇസ്രായേലിന്റെ മക്കൾ, ഇസ്രായേൽ സമൂഹം. അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരുന്ന വലിയ അനുഗ്രഹമാണ്. പക്ഷേ എന്താ പിന്നെ ഉണ്ടായത്? ആ പദവി, ആ ഫളീലത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിലക്കൊള്ളാനോ പെരുമാറാനോ ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനോ ഒന്നും അവര് കൂട്ടാക്കിയില്ല. അവര് നന്ദി കെട്ട ഒരു സമൂഹമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ ഉള്ളത്, വത്തഖു യൗമൻ. അതുകൊണ്ട് നിങ്ങള് ഒരു ദിവസത്തെ ശരിക്കും പേടിച്ചോള, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. അന്ന് ഒരു ആത്മാവിനും മറ്റൊരാത്മാവിനും വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത, ലാ തജ്സി, ഉപകരിക്കുകയില്ല, നഫ്സുൻ, ഒരാത്മാവും, അൻ നഫ്സിൻ, മറ്റൊരാത്മാവിന്, ഒരാത്മാവിനും, ഒരാൾക്കും, ഒരു നഫ്സിനും മറ്റൊരു നഫ്സിന് ഒരു നിലക്കും ഉപകരിക്കൂലാത്തൊരു ദിവസം. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഞങ്ങളുടെ നേതാവായിരുന്നു എന്ന് പറഞ്ഞു നടന്നിരുന്നത് കൊണ്ട് അവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പൈതൃകം പിൻപറ്റാതിരുന്നിടത്തോളം കാലം അവർക്ക് അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. ഇസ്രായേലിന്റെ മക്കളാണ് ഞങ്ങള്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ അരുമ സന്താനങ്ങളായിരുന്നു ഞങ്ങള്, അതിന്റെ പരമ്പരയിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞതുകൊണ്ടും അവർക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല. ഞങ്ങളുടെ ഇടയിലേക്ക് ധാരാളം നബിമാര് വന്നിരുന്നു. ലോകത്ത് അള്ളാഹു വലിയ ഫളീലത്ത് നൽകിയിട്ട് ഉയർത്തിയിരുന്ന ഒരു സമൂഹമാണ് ഞങ്ങള് എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഒരാത്മാവിനും മറ്റൊരാത്മാവിന് യാതൊരു ഗുണവും ഉപകാരവും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ദിവസത്തെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. വലാ യുഖ്ബലു മിൻഹാ അദുലിൻ, ഇനി അവിടെ വെച്ച് വല്ല നഷ്ടപരിഹാരവും കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ? വലാ യുഖ്ബലു മിൻഹാ അദുലിൻ, ഒരു നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വല്ല നഷ്ടപരിഹാരവും കൊടുത്തിട്ട് പ്രശ്നം തീർക്കാന്ന് വെച്ചാൽ അതിനും അവസരമില്ല, അതിന്റെ അവസരമൊക്കെ കഴിഞ്ഞുപോയി. അങ്ങനെയുള്ള ഒരു ദിവസമാണത്. അവിടെ വെച്ചിട്ട് കണക്ക് തീർക്കാൻ കഴിയും ഞങ്ങള് അതിന് നഷ്ടപരിഹാരമായിട്ട് തന്നെ കൊടുത്തോളാന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതിനൊന്നും പറ്റൂലാത്തൊരു ദിവസം. അപ്പൊ അതിനുള്ള അവസരം ഇല്ലാതായി പോവുകയാണ്. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുന്നതല്ല, മിൻഹ, ഒരു ആത്മാവിൽ നിന്നും, ഒരു നഫ്സിൽ നിന്നും സ്വീകരിക്കപ്പെടൂല. അദുലുൻ, അദുൽ എന്ന് പറഞ്ഞാൽ തെണ്ടം അല്ലെങ്കിൽ നഷ്ടപരിഹാരം. ഇപ്പോ അയാളുടെ ഭാഗത്ത് നിന്ന് ഒരാളുടെ ഭാഗത്ത് വല്ല വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഒരു നഷ്ടപരിഹാര തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഗതി സ്വീകരിക്കാനുള്ള അവസരമല്ല അത്.
ആ അവസരവും തീർന്നു പോയിട്ടുണ്ടാവും. വലാത്തം ഫഴുഹാശഫാഴത്തു, ഇനി ആരുടെയെങ്കിലും ഇടപെടൽ കൊണ്ട് വല്ല കാര്യം ഉണ്ടാവുമോ? അതുമില്ല. ഒരു ഷഫാഴത്തും ഉപകരിക്കില്ല. ഷഫാഴത്ത് എന്ന് പറഞ്ഞാൽ ഇടപെടൽ, ഒരാൾ ഇടപെട്ട് നമുക്ക് വേണ്ടി പറയാം. ഇപ്പം നമ്മൾ റെക്കമെൻഡേഷന് വേണ്ടി കൂടി നടക്കുന്ന, ഇന്റർസെഷന് വേണ്ടി കൂടി നടക്കുന്ന തരം ആളുകളെ കാണാൻ പറ്റുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലോ അല്ലാതെയൊക്കെ തന്നെ അന്യ ആളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാൽ അങ്ങനെ ഒരു ഏർപ്പാടും ഇല്ല. വല പിന്നെന്താ, വല തംഫഴുഹാശഫാഴത്തും, ആരും ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹ് ഉദ്ദേശിച്ചവരല്ലാതെ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്കല്ലാതെ ഒരു ഷഫാഴത്തും ഫലം ചെയ്യില്ല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിശിഷ്ടമായ പദവി നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഷഫാഴത്തിനുള്ളൊരു അവസരം. ഫദീലത്തും വസീലത്തും ഫദീലത്തും നബിക്ക് നീ വാഗ്ദാനം ചെയ്തതാണല്ലോ, അതുകൊണ്ട് നീ നമ്മുടെ പ്രവാചകനെ ആ രണ്ട് പദവികൾ കൊടുത്തുകൊണ്ട് ആദരിക്കണേ എന്ന് നമ്മൾ എല്ലാ ബാങ്കിന് ശേഷവും നടത്തുന്ന പ്രാർത്ഥനയിൽ പറയാറുണ്ട്. ആത്തി മുഹമ്മദിൻ അൽ വസീലത്തു വൽ ഫദീല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ചെയ്യാനുള്ള ഒരു പദവി, അള്ളാഹ് കൊടുത്തിട്ടുള്ളൊരു പദവിയാണ് ആ പദവി. പക്ഷെ ആർക്കേ ഉപകരിക്കുള്ളൂ? അള്ളാഹ് അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉപകരിക്കുള്ളൂ. അള്ളാഹിന്റെ ഇച്ഛയോടുകൂടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് ഇച്ഛിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദൂതന് ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കും എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല, ആരുടെ ഒരു ഷഫാഅത്ത് ഉപകരിക്കൂല. വലാഹും യുൻസറൂൻ, അവര് സഹായിക്കപ്പെടുന്നതും അല്ല, ഒരു സഹായവും അവർക്ക് വന്നുപെടൂല. പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വഴികളിൽ നിന്ന് ഒരു സഹായം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നിൽക്കാനും പറ്റൂല. അങ്ങനെയുള്ള ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെട്ടുള്ള, അങ്ങനെയുള്ള ഒരു നാളിനെ സൂക്ഷിക്കുക എന്ന ഒരു നിർദ്ദേശം, ഒരു ഉപദേശം, ഒരു കൽപ്പന, അല്ലെങ്കിൽ എന്നൊരു മുന്നറിയിപ്പ് ഒക്കെയാണ് നമുക്ക് ഈ ആയത്തിൽ ലഭിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ സൂറത്തുൽ ബക്കറയിൽ ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സുദീർഘമായ ഒരു ഭാഷണം അവസാനിച്ചു. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൻ്റെ പല വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല നിർദ്ദേശങ്ങളിലേക്കും പോവുകയാണ്. അത് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട്, ഇബ്രാഹിമി മില്ലത്തിനെ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ആ മില്ലത്ത് ജീവിത രീതി, അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ നടപടിക്രമം, അല്ലെങ്കിൽ മില്ലത്തിന് മലയാളം പറയാറ് പൈതൃകം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഔന്നത്യമൊക്കെ എന്താണ് എന്നത് ബോധ്യപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിലുള്ളത്. ഇത് അതേപോലെ തന്നെ അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അവർ നേരിട്ടിരുന്ന പല വിഷയങ്ങളും, അല്ലെങ്കിൽ അവർ നേരിട്ടിരുന്ന പല പ്രതിസന്ധികളുടെ കാര്യത്തിലും ഉള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ആ മുഖ്യമായ പ്രധാനമായ ബനു ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ടും അവരെ കുറ്റവിചാരണ ചെയ്തുകൊണ്ടുമുള്ള ആ സംഭാഷണം ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ മില്ലത്ത് ഇബ്രാഹിമിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പല പ്രത്യേകതകളും പറയുന്നുണ്ട്. അതുപോലെ വരെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാന്ദർഭികമായിട്ട് മാത്രം ഇസ്രായേൽ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഈ മില്ലത്ത് ഇബ്രാഹിം പറയുമ്പോൾ, ഇത് നേരത്തെ പറഞ്ഞു വന്നിരുന്ന ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് കരുതേണ്ടതില്ല. മറിച്ച് ഇസ്രായേൽ സമൂഹം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് ഞങ്ങളുടേതാണ്, അതിൻ്റെ വാഹകര് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിന് കൈയൊഴിയുകയും പേര് മാത്രം കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിന് ഒന്ന് അടിവരയിട്ട് ഊന്നി പറഞ്ഞ് പുനഃസ്ഥാപിക്കുകയാണ് അള്ളാഹുവിടെ ചെയ്യുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കൊണ്ടു നടക്കുന്നതൊന്നുമല്ല ഇബ്രാഹിമിന്റെ മില്ലത്ത്. ഇബ്രാഹിമിന്റെ മില്ലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവാചകൻ പുനർജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മില്ലത്താണ്. ആ മില്ലത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നില്ല, നിങ്ങളതിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളതിൻ്റെ ആളുകളല്ലാതെയായി മാറിയിട്ട് ഒരുപാട് കാലമായിരിക്കുന്നു എന്നത് കൂടി ഈ അഹ്ലിൽ കിതാബിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് സൂറത്തുൽ ബക്കറയിലെ 115-ാമത്തെ ആയത്ത് മുതൽ 123-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ്. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥം ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ട്, ഇവിടെ പരാമർശം ഉണ്ടായല്ലോ, യത്ലൂനഹു ഹഖ തിലാവത്തിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ
അത് അർഹിക്കുന്ന ഉചിതമായൊരു രീതിയിൽ പാരായണം ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.